നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നാട്ടുവാർത്ത ഇപ്പോൾ പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലും ദേശീയ അടിസ്ഥാനത്തിലും അടക്കം വലിയ ചർച്ചയും വിവാദവുമായ നീറ്റ് പരീക്ഷാ വിഷയത്തിൽ ആയൂർ മർത്തോമാ കോളേജിൽ നീറ്റു പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥിനികളുടെ അടിവസ്ത്രം അടിവസ്ത്രമഴിച്ച് പരിശോധന നടത്തിയ കേസിൽ സംഭവത്തിൽ രണ്ടു പേർ കൂടി അറസ്റ്റിലായിരിക്കുന്നു പ്രധാനപ്പെട്ട രണ്ടുപേരാണ് അറസ്റ്റിലായെന്നാണ് പോലീസ് ഇപ്പോൾ നമ്മളോട് പറയുന്നത് സംഭവത്തിൽ ആയൂർ മർത്തോമാ കോളേജിലെ പ്രൊഫസർ പ്രിജി കുര്യനൈസഖ എൻ ഡി എ നിരീക്ഷകനായി ഡോക്ടർ ഷംനാഥ് എന്നിവരാണ് അറസ്റ്റിലായത് ഇതിൽ മർത്തോമ കോളേജിലെ പ്രൊഫസർ പ്രജി കുര്യൻ പരീക്ഷ നടത്തിപ്പിൻ്റെ ചുമതലയും അറസ്റ്റിലായ ഡോക്ടർ ഷംനാഥ് ഈ പരീക്ഷ നടത്തിപ്പിൻ്റെ എൻ്റെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നിരീക്ഷകനുമായിരുന്നു അങ്ങനെ സംഭവത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഒരാൾ കുളത്തൂപ്പുഴ സ്വദേശിയാണ് ഡോക്ടർ ഷംനാഥ് കുളത്തൂപ്പുഴ സ്വദേശിയും പ്രൊഫസർ പ്രിജി കുര്യ നൈസക്ക് പുനലൂർ സ്വദേശിയുമാണെന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് സംഭവത്തിൽ കഴിഞ്ഞ ദിവസം അഞ്ച് പേരെ അഞ്ച് സ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മർത്തമ്മ കോളേജിലെ അടക്കം അഞ്ച് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വലിയ വിവാദമായ കേസിൽ വളരെ കരുതലോടുള്ള വളരെ കൃത്യമായിട്ടുള്ള നടപടിയാണിപ്പോൾ പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം പോലീസ് തന്നെ സൂചിപ്പിച്ചിരുന്നു ആദ്യം അറസ്റ്റിലായ അഞ്ചുപേരെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ആ പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നും കൂടുതൽ പേര് അറസ്റ്റിലാകാനുണ്ടെന്നും അടക്കം ആ പോലീസ് കോടതിയിൽ വാദിക്കുകയും പോലീസിന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ആദ്യം പിടിയിലായ പേരുടെ ജാമ്യം കോടതി നിഷേധിക്കുമടക്കം ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസവും സ്റ്റേഷനിലേക്കടക്കം ചടയമംഗലം പോലീസ് സ്റ്റേഷനിലേക്കും കോളേജിലും അടക്കം വലിയ പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ഇന്ദനം അക്കാര്യത്തിൽ കേരളക്കാരെ ആകെ ചർച്ചയായ അല്ലെങ്കിൽ മനസാക്ഷിയെ ഞെട്ടിച്ച ദേശീയടിസ്ഥാന വലിയ ചർച്ചകളും വിവാദമായ കേസിലിപ്പോൾ രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു പരീക്ഷ നടത്തിപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന അധ്യാപകനും ഒപ്പം തന്നെ പരീക്ഷ നടത്തിപ്പ് അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നിരീക്ഷകനായിട്ടുള്ള ഒരാളുമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഇതിൽ ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഏഴായി നേരത്തെ അഞ്ചു പേർ ഇപ്പോൾ രണ്ടു രണ്ടുപേർ അന്വേഷണം തുടരുകയാണെന്നും കൂടുതൽ പേർക്കെതിരെ കേസ് ഉണ്ടാവുമെന്നൊരു സൂചന പോലീസ് ഇപ്പോൾ നൽകുന്നുണ്ട് ഇപ്പോൾ പിടിയിലായ ഡോക്ടർ ഷംനാഥിനും പ്രിജി കുര്യൻ നൈസക്കിനുമെതിരെ തെളിവുകളുണ്ടെന്നും ഇവരാണ് വിദ്യാർത്ഥിനികളുടെ വസ്ത്രം അഴിച്ചു പരിശോധിക്കാനുള്ള നിർദ്ദേശം കൊടുത്തതെന്നുമാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് ഇതിനുള്ള തെളിവ് തങ്ങളുടെ പക്കൽ ഉണ്ടെന്നും ആ പോലീസ് പറയുന്നു ഇവരെ അല്പം സമയത്തിനകം തന്നെ ആ കടയ്ക്കൽ കോടതിയിൽ ഹാജരാക്കും അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ കൊട്ടാരക്കര ഡി വൈ എസ് പി വിജയകുമാറിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കേസ് അന്വേഷിച്ചു വരുന്നത് കഴിഞ്ഞ ദിവസം ആദ്യം പിടിയിലായവർ നിരപരാധികളാണെന്നും ആ കേസിൽ ഉന്നതരടക്കം പിടിയിലാകാനുണ്ട് ഉന്നതർക്ക് ഇതിൽ പങ്കുണ്ട് ആ മർത്തോമാ കോളേജിലെ അധ്യാപകർക്കടക്കം ഇതിൽ പങ്കുണ്ട് ഉന്നതർക്കടക്കം ഇതിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് ഈ അറസ്റ്റിലായവരുടെ ബന്ധുക്കൾ ആ പോലീസ് സ്റ്റേഷനിൽ പ്ലക്കാർഡുകളുമായി എത്തി പ്രതിഷേധ സമരമടക്കം സംഘടിപ്പിച്ചിരുന്നു ബി നേതൃത്വത്തിൽ പോലീസ് അന്വേഷണത്തിൽ അപാകതയുണ്ടെന്നാരോപിച്ച് മാർച്ചടക്കം സംഘടിപ്പിച്ചിരുന്നു പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ തന്നെയാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത് കൃത്യമായ നിലപാടെന്ന് പറയുമ്പോൾ തന്നെ അന്വേഷണം വളരെ കാര്യക്ഷമമായി ഉന്നതതലത്തിൽ ഓരോ അറസ്റ്റ് നടപടികളും നിയമവിദഗ്ധരുമായിട്ടടക്കം കൂടിയാലോചിച്ചുകൊണ്ടുള്ള നടപടികളാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും കൃത്യമായ ഉന്നത ഉദ്യോഗസ്ഥരുടെ കൃത്യമായ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് അതിനുശേഷമാണ് ഇത്ര വലിയൊരു സംഭവത്തിൽ കാരണം രാജ്യം മൊത്തം ചർച്ചയായ ഒരു സംഭവത്തിൽ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയെങ്കിലും ഒരു പരീക്ഷാ സെന്ററിൽ മാത്രമാണ് വിദ്യാർത്ഥിനികൾക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായത് അതുകൊണ്ട് തന്നെ വളരെ കരുതലുള്ള നടപടിയാണ് പോലീസും സ്വീകരിക്കുന്നത് കൂടുതൽ പരാതിക്കാരെത്തുന്നു വിദ്യാർത്ഥിനികളുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നു അത്തരത്തിൽ പരാതി കൊടുക്കാതെ തന്നെ പല വിദ്യാർത്ഥികളും മൊഴി കൊടുത്തിട്ടുണ്ട് സാക്ഷിയായി ഒക്കെ മൊഴി കൊടുത്തിട്ടുണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്തായാലും കേസിൽ ഇപ്പോൾ രണ്ടു പേർ കൂടി അറസ്റ്റിലായിരിക്കുന്നു ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഏഴായി വർദ്ധിച്ചിരിക്കുന്നു കൂടുതൽ പേർക്കെതിരെ കേസ് ഉണ്ടാകുമെന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോഴും പോലീസ് പറയുന്നത് എന്നാലും വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വാർത്തകൾ കൂടി നമുക്ക് ലഭ്യമാകും കോളേജിലേക്ക് ഇന്നും പ്രതിഷേധമുണ്ടെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായില്ല കഴിഞ്ഞ രണ്ട് ദിവസങ്ങളും വലിയ പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തന്നെ കണ്ടതാണ് എസ് എഫ് ഐ ഡി വൈ എഫ് ഐ എ എസ് എഫ് അങ്ങനെ വിദ്യാർത്ഥി സംഘടന എം എസ് എഫ് വനിതാ സംഘടനകൾ കെ എസ് യു യൂത്ത് കോൺഗ്രസ് എന്നുകൊണ്ട വലിയ ഒരു സമര പെരുമഴ തന്നെയായിരുന്നു ആയൂർ മർത്തോമ കോളേജിന് മുമ്പിൽ നടന്നത് എന്തായാലും വരും ദിവസങ്ങളിലും പ്രതിഷേധത്തിന് കുറവൊന്നും ഉണ്ടാകില്ല ഇതിനെതിരെ കോളേജ് അധികൃതർ തങ്ങളുടെ ജനലുകളടക്കം അടച്ചു അടിച്ചു പൊട്ടിച്ചതിനെതിരെ നിയമ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് കോടതി വിധിയുടെ ലംഘനമാണ് ഇതെന്ന് ആലോചിച്ച് അവർ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കോളേജ് അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട്